السلام عليكم ورحمة الله وبركاته. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ നോട്ടീസിലോ കേൾക്കുന്ന കാണുന്ന അല്ലെങ്കിൽ പ്രവേശന കപാടങ്ങളിലോ മറ്റോ കാണുന്ന എല്ലാ സലാമുകൾക്കും സലാം മടക്കി ബുദ്ധിമുട്ടാകേണ്ടതില്ല, അത് നിർബന്ധവും ഇല്ല. വോയിസ് മെസ്സേജുകളായാലും ടെക്സ്റ്റ് മെസ്സേജുകളായാലും ഇതാണ് വിധി. ഇതുപോലെ തന്നെ വോയിസ് മെസ്സേജ് തുറന്നു വെക്കുമ്പോഴോ സേവ് ചെയ്ത് വെച്ചതോ റിംഗ് ടൂണായോ ഖുർആനോത്താണ് കേൾക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും അതിന് യഥാർത്ഥ ഖുർആൻ കേൾക്കുന്നതിന്റെ വിധിയേ ഇല്ല. അതുകൊണ്ട് തന്നെ സുജൂദിന്റെ ഊത്ത് സുന്നത്തായ ഏതെങ്കിലും ഒരു ആയത്ത് റിംഗ് ടൂണിലൂടെയോ സേവ് ചെയ്ത് വെച്ചതോ മൊബൈലിൽ നിന്നോ കേൾക്കുമ്പോൾ അവിടെ സുജൂദ് തിലാവത്ത് സുന്നത്തും ഇല്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഷെർവാനി തങ്ങളൊക്കെ ഒരു തത്തയുടെ ശബ്ദം, തത്ത ഖുർആൻ ഓതുന്നു, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ നബിയുടെ പേര് പറയുന്നു, നാ നബിയുടെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണം, ഓത്തിന്റെ സുജൂദ് കേട്ടാൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം, ഇതൊന്നും തത്തയുടെ ശബ്ദത്തിന് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാത്രമേ നാം സേവ് ചെയ്ത് വെക്ക ഈ പ്രാർത്ഥനകൾക്കും ഖുർആൻ ഓത്തിനും സലാമിനും ഒക്കെ വിധിയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതിൽ സേവ് ചെയ്ത ദുആകൾക്ക് ആമീൻ ആമീൻ എന്ന് പറയുകയോ യഥാർത്ഥ ദുആയുടെ വിധിയോ ഇല്ലേ ഇല്ല. ഉദാഹരണമായി ബഹുമാനപ്പെട്ട കണ്ണേത്ത് ഉസ്താദോ അത്തിപ്പറ്റ ഉസ്താദോ ഏതെങ്കിലും ഒരു വേദിയിൽ ദുആ ചെയ്തത് നാം മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചു, എന്നിട്ട് അതൊരു സദസ് കൊണ്ടേ നമ്മൾ അതിങ്ങനെ തുറന്നു, എന്നിട്ട് ആമീൻ ആമീൻ എന്ന് പറയുക, അവരുടെ നേരിട്ടുള്ള ദുആയുടെ ആ വിധി ഈ കാണുന്ന സേവ് ചെയ്ത് വെച്ച് കേൾക്കുന്ന ദുആകൾക്ക് ഇല്ലേ ഇല്ല, ഒരു സംശയവും ആ വിഷയത്തിൽ ഇല്ല. ഇന്ന് പൊതുവെ ഇങ്ങനെ ദുആ സേവ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് നമ്മളങ്ങനെ ആമീൻ പറയുന്നു, അതിൽ യഥാർത്ഥ ദുആന്റെ വിധി കൊടുക്കുന്നു, അങ്ങനെ ഒന്നും ഇല്ല. മറിച്ച് ഞാൻ ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു, ഒരു ഉസ്താദ് അവിടുന്ന് ദുആ ചെയ്തു, ആമീൻ എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ അയാൾ ആ ചെയ്ത ദുആക്ക് ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ പറയാം. ഇപ്പൊ നമ്മളുണ്ടല്ലോ ഉദാഹരണം, ഒരാളെ അജ്ജോ ഉംറ കഴിഞ്ഞു വന്നു, ആ അവങ്ങൾ കഴിഞ്ഞു വന്നില്ലേ, അള്ളാഹു തക്കബ്ബൽ, അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താ, ഇപ്പൊ ചെയ്തതല്ല, നിങ്ങളിപ്പോ രണ്ടു മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത അമലിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒരു കൊല്ലം മുമ്പ് ദുആർന്നിരുന്നു, ആ ദുആ നമ്മളിങ്ങനെ കേട്ടു, ആമീൻ ആമീൻ, പഠിച്ചവനെ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്നുള്ള അർത്ഥത്തിലാവാം. അല്ലെങ്കിൽ ആ ദുആ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പ്രാർത്ഥനാ വാചകങ്ങളോ അർത്ഥങ്ങളോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും, അതിന് ആമീൻ ആമീൻ എന്നാവാം. ചുരുക്കത്തിൽ ഒരാൾ നേരിട്ട് ദുആ ചെയ്യുന്ന ആ ദുആയുടെ ഫലം അത് നാം സേവ് ചെയ്ത് വെച്ചതോ മെമ്മറൽ സൂക്ഷിച്ചതോ ആയി വല്ലപ്പോഴും അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിന് യഥാർത്ഥമായ അന്ന് ദുആ ചെയ്ത ആ ദുആയുടെ ഫലം ഇല്ലേ ഇല്ല. ഇതുപോലെ തന്നെയാണ് പൊതുവെ സലാമുകളുടെ വിധിയും മറ്റുള്ള കാര്യങ്ങളുടെ വിധിയും എന്ന് മനസ്സിലാക്കണം. വിശദമായി പറയേണ്ട കാര്യമാണെങ്കിലും ചുരുക്കത്തിൽ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കും.